Noggenhof, 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 Noggenhof. എല്ലാ കണ്ടസ്റ്റൻസും ഇവിടെ ഗുഡ് ഈവനിങ് എല്ലാവരും എന്ത് ചെയ്യുന്നു? പിന്നെ ഇത്രയും നേരം ഉറങ്ങി കിടന്ന ഗ്രൂപ്പ് അല്ലേ, ഒന്ന് ഉണർത്തണ്ടേ, ചാർജ് ചെയ്യട്ടെ. അങ്ങനെ വരാം. പക്ഷേ എന്താ പറയുക, പക്ഷേ മാഹി എനിക്ക് തോന്നുന്നു എന്താ ഋഷഭും പ്രതി മരിക്കലോ. അപ്പൊ പിന്നെ അല്ലെങ്കിൽ റേഹാൻ എങ്ങനെ, ഞാൻ ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല റേഹാൻ എങ്ങനെ വന്നു, മരിച്ച റേഹാൻ എങ്ങനെ വന്നു അറിയുന്നവരുണ്ടെ ഒന്ന് പറഞ്ഞാൽ. മരിച്ചു പോയെന്ന് ചേട്ടൻ വരുമ്പോൾ ചോദിക്കണം, മരിച്ചു പോയ റേഹാൻ എങ്ങനെ തിരിച്ചു വന്നു? അതൊരു വലിയൊരു ഡൗട്ടിലാണ്. പക്ഷേ ഋതീഷ് വന്നില്ല, വേഹാൻ വന്നില്ല, പക്ഷെ റേഹാൻ വന്നു. അത് വലിയൊരു ഡൗട്ടാണ്. പിന്നെ അതല്ല, എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ പ്രതി ഋഷഭും മരിക്കുമല്ലോ. മരിക്കുമ്പോൾ എന്താ പറയുക, ഈ റേഹാൻ ഋതീഷ് വേഹാനൊക്കെ വരുമായിരിക്കും. അപ്പോൾ ഈ പ്രതക്കല്ലേ റേഹാൻ്റെ ശരിക്കും സ്വഭാവം അറിയുള്ളൂ. അപ്പോൾ ശരിക്കും സ്വഭാവം അറിയുള്ളൂ. അപ്പോൾ പിന്നെ ഈ റേഹാനും വേഹാനും ഋതീഷൊക്കെ പ്രതൻ്റെ മക്കളെ ചെന്നുള്ള കമ്പനി ആയിരിക്കും. പ്രത മരിക്കില്ല, പ്രതി ഋഷഭ് മരിച്ചു കഴിഞ്ഞ ശേഷം ആയിരിക്കാം എന്താ പറയുക, എന്തൊക്കെ ഒരു കഥ, ഞാൻ കട്ട വിത്തിങ്. ഹലോ, ഗുഡ് ഈവനിങ് ചേട്ടാ. ഹലോ ചേട്ടാ. അതെ, ഞങ്ങൾ കണ്ടിട്ടുണ്ടാക്കില്ല രുദ്ര, പക്ഷെ ഇന്നത്തെ എപ്പിസോഡിനെ വെച്ചിട്ട് കട്ട വിത്തിങ്. ഗുഡ് ഈവനിങ് ചേട്ടാ, ചായയൊക്കെ കുടിച്ചോ? ഗുഡ് ഈവനിങ് ചേട്ടാ. എന്ത് പറ്റി നാഗറാണി, ശബ്ദത്തിനൊരു പതർച്ച. ചായ കുടിച്ചിട്ടില്ല രുദ്രൻ. ആ ചായ ഈ വീട്ടിൽ നിന്ന് തന്നെ കുടിക്കാമെന്ന് കരുതി ഇങ്ങോട്ടേക്ക് വന്നതാണ് ഞാൻ. ചായയോടൊപ്പം കടി എന്നുള്ള രീതിയിൽ ഇന്നത്തെ വീക്കെൻഡിനോടൊപ്പം രണ്ടുപേർ പുറത്തേക്ക് എന്നുള്ള ആശയമാണ് എനിക്ക് ആദ്യം തന്നെ ഓപ്പണായി എല്ലാവരോടും പറയാനായിട്ടുള്ളത്. അതെ മഹി, ഇപ്പഴാണ് ആളെ വോയിസ് കേക്കുന്നത്. അതെ ചോദിച്ചു എന്തേ പറ്റിന്ന്. എന്തേ പറ്റി നാഗേശ്വരി? നാഗേശ്വരി, നാഗേശ്വരി എവിടെ പോയിരുന്നു? രണ്ടു ദിവസമായിട്ട് കാണാനില്ലല്ലോ. കഴിഞ്ഞു പോയ വീക്കിലി ടാസ്കിൽ നടന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് നാഗേശ്വരി ഈ ഗ്രൂപ്പിൽ നിന്ന് പോയതാണെന്ന് പറഞ്ഞാൽ നാഗേശ്വരി അതിനോട് അക്സെപ്റ്റ് ചെയ്യുമോ, അതോ എന്താണ് എന്താണ് എന്നോട് പറയാനായിട്ടുള്ളത്? ഈ നാഗിൻ ഹൗസിൽ അടുത്ത എവിക്ഷൻ നടക്കുകയാണ്. എവിക്ഷൻ നടക്കുന്നതിന് മുൻപ് എനിക്ക് എല്ലാവരോടുമായി ചോദിക്കാൻ കുറച്ച് ചോദ്യങ്ങൾ ബാക്കിയായുണ്ട്. അതായത്, ഈ വീട്ടിൽ നാല് പേരാണ് ഈ ആഴ്ച എവിക്ഷനിൽ വന്നിരിക്കുന്നത്. ആ നാല് പേരിൽ ആർക്കെങ്കിലും സ്വയമായി ഈ ഗ്രൂപ്പിൽ നിന്നും നാഗിൻ ഹൗസിൽ നിന്നും പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവർക്ക് ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാവുന്നതാണ്. അല്ല, അതുകൊണ്ടൊന്നും അല്ല, എനിക്കിപ്പോ ചെറുതായിട്ട് ഒരു പനി പിടിച്ചു, അതുപോലെ തന്നെ എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ടൊക്കെയാണ് ഗ്രൂപ്പിലധികം വരാതിരുന്നത്. അല്ലാതെ മറ്റൊന്നും കണ്ടല്ല. എനിക്ക് സ്വയമേ പുറത്തു പോകണമെന്ന് ആഗ്രഹമില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഇലിമിനേഷനിലുള്ള ശ്രീനന്ദു ഇതുവരെ ഓൺലൈനിൽ വന്നിട്ടില്ല. അപ്പൊ അവന്റെ കാര്യം എന്താണെന്ന് പറയാൻ പറ്റില്ല. ശ്രീനന്ദുവിന് ഇതുവരെ ഓൺലൈനിൽ കണ്ടിട്ടില്ല, ഇന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഗുഡ് ഈവനിങ് ചേട്ടാ. പുറത്തു പോകണമെന്ന് ആഗ്രഹമില്ല. ശിവന്യ, എന്തൊക്കെയുണ്ട് വിശേഷം? നാഗേശ്വരി എനിക്ക് ഇന്നലെ നേരിട്ട് അഭിനന്ദിക്കാൻ കഴിഞ്ഞില്ല. നാഗേശ്വരി ഡയറക്റ്റ് ഫിനാലെ ആഴ്ചയിലേക്ക് ഒരാഴ്ചയിലെ നോമിനേഷൻ പോലും തരണം ചെയ്യാതെ എത്തിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ആ ഒരു നിമിഷം തനിക്ക് തന്നെ കിട്ടിയപ്പോൾ? സുഖമായിട്ടിരിക്കുന്നു, വരാൻ കുറച്ച് താമസിച്ചു പോയി. എനിക്ക് സന്തോഷം തോന്നി. ശിവന്യ, ശിവന്യ മുകളിലത്തെ മെസ്സേജ് കണ്ടിരുന്നു. കഴിഞ്ഞ ആഴ്ച ശിവന്യക്ക് വീട്ടിൽ നിന്നും പോകണം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇത്തവണയും എല്ലാവരോടുമായി ചോദിക്കുകയാണ് ആർക്കെങ്കിലും പുറത്ത് പോകണമോ എന്ന്. അതുകൊണ്ട് ശിവന്യയും ആ മെസ്സേജ് നോക്കിയിട്ട് ശിവന്യയുടെ അഭിപ്രായം പറയുക. ആ സന്തോഷം തോന്നിയതൊന്നും ഈ ഗ്രൂപ്പിൽ വന്ന ആരോടും പങ്കുവച്ചില്ലല്ലോ. എന്തുകൊണ്ടാണ് നാഗേശ്വരി, എന്തോ ഒരു പ്രത്യേകത അല്ലെങ്കിൽ എന്തോ ഒരു വിഷമം ഉള്ളിലുള്ളത് പോലെ എനിക്ക് തോന്നുന്നു. ശരിയാണോ? എനിക്കും തോന്നി ചേട്ടാ, എന്റെ നാഗേശ്വരിക്ക് എന്തോ ചെറിയ വിഷമം ഉണ്ട്. നിങ്ങൾക്ക് ആർക്കും ഇന്നോട് ഒന്നും ചോദിക്കാനില്ല, ആരും ഒന്നും വേണ്ടുന്നില്ലല്ലോ. ചോദിക്കുന്നതിന് മറുപടിയും ആരും നൽകുന്നില്ല. എനിക്ക് ഭയങ്കര പനിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അധികം ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവാതിരുന്നത്. പിന്നെ എനിക്ക് വോയിസ് ഒന്നും അധികം ഇടാൻ പറ്റില്ലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വീക്കിലി ടാസ്കിൽ ഒരുപാട് വോയിസ് ഇട്ടിട്ട് എനിക്ക് തൊണ്ടവേദനയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അധികം വോയിസ് ഒന്നും ഇടാതിരുന്നത്. അതുകൊണ്ടാണ് എന്റെ സന്തോഷം ഒന്നും പറയാതിരുന്നത്. ഏയ്, എനിക്ക് അങ്ങനെ വിഷമോ ഇല്ല ചേച്ചി. എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് മേക്കിന്റെ വിധി അറിയണം. ഇന്നലെയും ആളിനോട് നിൽക്കാൻ പറഞ്ഞു, പക്ഷെ ഇനിയും ആളിവിടെ നിൽക്കുമോ എന്ന് എനിക്ക് അറിയണം. മേക്കിന്റെ വിധിയെ പറ്റിയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ചേട്ടാ, ഒരു ഡൗട്ടാട്ടോ, ഇന്നലെ ചേട്ടൻ്റെ റിവ്യൂ കേട്ടു. പക്ഷേ എന്താ പറയുക, കുറച്ച് ദിവസം മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ എന്താ പറയുക, നാഗിൻ്റെ ഷൂട്ടിൻ്റെ ഇത് കണ്ടപ്പോൾ ഞാൻ റേഹാൻ തിരിച്ചു വന്നു. അപ്പോൾ റേഹാൻ മരിച്ചില്ലേ എന്ന് വെച്ചാൽ പ്രത കൊന്നല്ലോ. അപ്പോൾ റേഹാൻ എങ്ങനെ തിരിച്ചു വന്നു ചേട്ടാ? ആ ചെറിയൊരു ഡൗട്ട് ഉണ്ട്. പക്ഷേ നാഗേശ്വരി, എനിക്ക് ഫീൽ ചെയ്തു നിന്റെ ശബ്ദത്തിന് സൗണ്ടിന് ചേഞ്ച് വന്നു. അപ്പോൾ അതാ ചോദിച്ചു.
ഞാൻ ഇപ്പോഴാണ് വോയിസ് ഒക്കെ ഇന്ന് കേട്ടത്, ഇപ്പോഴാണ് കേട്ട് തീർന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, മുമ്പ് എനിക്ക് പോകണമെന്ന് തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറച്ച് പേഴ്സണലായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് അന്നേരം പോകണമെന്ന് തന്നെയായിരുന്നു. അത് അന്നേ അറുത്തേക്കിന് വിട്ടു കൊടുത്തിട്ട് പോകാൻ തന്നെ പറഞ്ഞിരുന്നത്. പിന്നീട് പ്രേക്ഷകരുടെ വിധി വന്നപ്പോൾ നിൽക്കണമെന്ന് തന്നെ പറഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചാൽ നിൽക്കാം നിൽക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത ദിവസമാണ് തോന്നുന്നു യൂട്യൂബിലെ പോള് വന്നപ്പോൾ മഹി എനിക്കതെടുത്ത് അയച്ചു തന്നു. അത് കണ്ടപ്പോഴും ശിവനി നിൽക്കണമെന്ന് പറഞ്ഞ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തന്നെയായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ എനിക്കും തോന്നി പ്രേക്ഷകരുടെയൊക്കെ ആഗ്രഹം നേടി നിൽക്കണമെന്നാണെങ്കിൽ ഞാൻ നിൽക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. പിന്നില്ല ചേട്ടാ, ഒരു ഡൗട്ടും കൂടി ഉണ്ട്. ഇതിൽ ഋഷഭ് സിംബ പോകുന്നില്ല എന്ന് ചേട്ടൻ പറഞ്ഞു, അപ്പൊ സിംബന്റെ ഇതിൽ ഇങ്ങനത്തെ ക്യാരക്ടറിന്റെ നെയിം എന്താ? അത് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഹലോ അഞ്ജിത് ചേട്ടാ. അതെ ചേട്ടാ, എനിക്ക് എന്റെ വിധി ഒന്ന് പറയൂ പ്ലീസ് ചേട്ടാ. അത് എനിക്കും അറിയില്ല മെഹത്ത്, നമുക്ക് നോക്കാം. എന്തായാലും റിഹാൻ തിരിച്ചു വന്നിട്ടുണ്ടെന്നാണ് എനിക്കും ലഭിക്കുന്ന അപ്ഡേഷൻ. ഇപ്പോൾ നമുക്കത് സംസാരിക്കാൻ സമയമല്ല എന്നല്ല പറയേണ്ടത്, സമയമില്ല. അതുകൊണ്ട് നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ കണ്ടറിയാം. ചേട്ടാ അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എലിമിനേഷനിലേക്ക് പോയാലോ? ഓക്കെ ചേട്ടാ, എനിക്ക് എന്റെ വിധി ഒന്ന് പറയൂ ചേട്ടാ. എന്തായാലും ചേട്ടാ ചായ കുടിച്ച് എന്റെ രണ്ടുപേരും പുറത്താക്കിയാ മതി. അത് ഇതുവരെ കൺഫേംഡ് ആയിട്ടില്ല മഹേക്. ഓക്കെ ചേട്ടാ, എനിക്ക് എന്റെ വിധി ഒന്ന് പറയൂ ചേട്ടാ പ്ലീസ്. റമീസ എന്ത് പറ്റി? വീക്ക്ലി ടാസ്കിൽ വളരെ മോശം പ്രകടനം കാഴ്ചവെച്ച ഒരു വ്യക്തിയായി പോയി റമീസ. ഒരു പക്ഷേ വളരെ ആക്റ്റീവായി നിന്നിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു കഴിഞ്ഞ മൂന്നാഴ്ചയിലെ വീക്ക്ലി ടാസ്കിലും. പക്ഷേ അവസാന വീക്ക്ലി ടാസ്കിൽ ഇരുട്ടും വരെ വെള്ളം കോരിയിട്ട് കുടം കൊണ്ട് തുടച്ചു എന്ന് പറയുന്ന ഒരു അവസ്ഥ റമീസയിൽ കാണാൻ കഴിഞ്ഞു. ബാക്കിയുള്ളവർ ആരും അങ്ങനെ ചെയ്തില്ല. പക്ഷേ റമീസ എന്താണ് അവസാന വീക്ക്ലി ടാസ്കിൽ റമീസയ്ക്ക് കാഴ്ചവെക്കാൻ കഴിയാതിരുന്നത്? പ്രകടനം, മികവുറ്റ പ്രകടനം. റമീസ ഒരു പക്ഷേ കണ്ടിരുന്നെങ്കിൽ പലതിനോടും പ്രതികരിച്ചേനെ. എന്ത് പറ്റി, തിരക്കുകളാണോ? പിന്നെന്താ, പോയാലോ? പോകാൻ പോവാം. ചായ കുടിക്കുന്നത് വരെയുള്ള സമയം കിട്ടുമോ എന്നറിയില്ല. മെഹക്കിന്റെ വിധി എന്ന് പറയുന്നത് അത് ഹൗസ് ഓണറിനെ കൊണ്ട് പറയിപ്പിക്കണോ അതോ ഞാൻ തന്നെ പറയണോ? ഹൗസ് ഓണർ വന്നപ്പോഴും ഒരു മോശം വാർത്തയാണ് തരാറ്. ഞാൻ വിധി പറയണോ അതോ ഹൗസ് ഓണർ വിധി പറയണോ? അതെന്താ സംഭവം എന്ന് വെച്ചാൽ, അവസാന വീക്ക്ലി ടാസ്ക് തുടങ്ങുന്ന നേരത്തെ എനിക്ക് കൃത്യം ക്ലാസ് 9 മണി തൊട്ട് 4:30 വരെ ആക്കി മാറ്റി. അതുകൊണ്ട് വീടെത്താൻ തന്നെ 5:30 ആകും. സോ അതുകൊണ്ടാണ് എനിക്ക് ആക്റ്റീവ് ആവാൻ കഴിയാതിരുന്നത്. ഞാൻ ആദ്യത്തെ 4 ആഴ്ചയിൽ സംഭവം ഞങ്ങൾക്ക് നേരത്തെ വിടുമായിരുന്നു. സോ അപ്പൊ തന്നെ ഞാൻ കറക്റ്റ് ആയിട്ട് വന്ന് ഗ്രൂപ്പിൽ നിന്ന് കുറേ മെസ്സേജ് ഒക്കെ അയക്കുമായിരുന്നു, ടാസ്ക് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യായിരുന്നു. പക്ഷേ ഈ വീക്ക്ലി ടാസ്ക് മാത്രം എനിക്ക് അത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല, കാരണം അതെന്റെ ക്ലാസ്സിലേക്ക് ഉണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞാൽ മതി, അവസാനം പറയണ്ട. ചേട്ടൻ പറയൂ ചേട്ടന്റെ വിധി, എന്താണ് എന്റെ വിധി? അതെന്താ ചേട്ടാ അങ്ങനെ പറയണ്ട? എല്ലാവർക്കും ചായ കുടിച്ച് ചായ കൊടുത്തിട്ട് പറഞ്ഞു വിട്ടാ പോരെ, ഒരു പച്ചവെള്ളം കൂടി കൊടുക്കാതെയാണ് പറഞ്ഞു വിടാറ്. ചേട്ടൻ തന്നെ പറയൂ ചേട്ടാ, മെഹക്കിന്റെ വിധി വേഗം പറയൂ ചേട്ടാ. ചേട്ടാ പറഞ്ഞു എനിക്ക് ചായ കൊടുത്ത്. ചേച്ചിക്ക് ചായ വേണ്ടെങ്കിലും ബാക്കിയുള്ളവർക്കൊക്കെ ചായ വേണം, ഇപ്പം ഉണ്ടാതിരിക്കും ചേച്ചി. കളികൾ അവസാന ദിവസങ്ങളോട് അടുക്കുമ്പോൾ നമുക്ക് പച്ചവെള്ളം എന്നല്ല വായിലെ ഉമനീർ പോലും കുടിച്ചിറക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. പറയൂ ചേട്ടാ, മെഹക്ക് സേഫ് ആണെന്ന് പറയൂ. ബാനി ചോദിച്ചാ ലാസ്റ്റ് ഒരുമിച്ചുള്ളൊരു ചായ കുടി, അതാണ് ബാനി ഉദ്ദേശിച്ച ചേട്ടാ. മെഹക്ക് ഈസ് സേഫ്. ബാനി ചേട്ടനോട് പറയാൻ പറയും, എന്റെ വിധി വേണം പറയാൻ പറയും. ഇങ്ങനെ പറഞ്ഞാൽ മതിയോ രുദ്ര? ഇതിനപ്പുറമായി പറയണോ? രുദ്രൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് മെഹക്ക് സേഫ് ആണെന്ന് ഞാൻ പറഞ്ഞത്. അത് ചേട്ടാ, ഈ വീക്ക് കൂടി കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി പോകും. അപ്പൊ എന്താ പറയാ, ഇപ്പോഴല്ലേ ഇവരെ കിട്ടുള്ളൂ, ഇനി ഈ നാഗിൻ ഹൗസ് കഴിഞ്ഞ് 1 വീക്ക് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ പോയ രണ്ടുപേരെയൊക്കെ കാണാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കുന്നുണ്ട് മെഹക്ക്, പക്ഷെ ചേട്ടൻ എന്നോടൊന്നും പറയുന്നില്ല. ഞാൻ വിചാരിച്ചു. അതെ അതെ മെഹക്ക്, അത് ഞാനും പറഞ്ഞു, രണ്ടുപേരൊക്കെ പോകുന്നു പറഞ്ഞപ്പോ. കൺഗ്രാറ്റുലേഷൻസ് മെഹക്ക്, യു ആർ സേഫ്. ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുമ്പോ ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ലേ? ഇങ്ങനെ ടെൻഷൻ അടിച്ചോണ്ട് മാത്രം ഇരുന്ന് പറഞ്ഞാൽ മനുഷ്യന് ജീവൻ പിടിച്ചിട്ടില്ലേ? കൺഗ്രാറ്റുലേഷൻസ് മെഹക്ക്. വളച്ചുകെട്ടില്ലാതെ കാര്യങ്ങളിലേക്ക് പോകാം. പ്രേക്ഷകരുടെ വിധി പ്രകാരം ഏറ്റവും കുറവ് വോട്ടുകൾ നേടിയിരിക്കുന്നത് ത്രിദേവാണ്. ഒരിക്കൽ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയ ശേഷം വീണ്ടും എത്തിയ ഒരു വ്യക്തിയാണ് ത്രിദേവ്. അതുകൊണ്ട് രണ്ടാം വരവിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ വീട്ടിൽ കൊണ്ടുവന്നതെന്നും അതുപോലെ ബാക്കി മത്സരാർത്ഥികളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞുകൊണ്ട് ഈ നാഗിൻ ഹൗസിന്റെ പടി ഇറങ്ങാവുന്നതാണ് രുദ്രന്. രുദ്രന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും നേരുന്നു. മെഹക്ക് എന്നോട് ഇപ്പോൾ ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നു, പ്രേക്ഷകർ പറയുന്നു മെഹക്ക് ഈ വീട്ടിൽ തുടരണമെന്ന്. പക്ഷേ മെഹക്ക് സൂക്ഷിക്കുക, വോട്ടുകൾ വളരെ കുറവാണ്, നിങ്ങളെ ഏത് നിമിഷം വേണമെങ്കിലും വിധി വിഴുങ്ങിയേക്കാം. അതുകൊണ്ട് വരും ആഴ്ചകളിൽ നിങ്ങളുടെ വോട്ടുകൾ നിങ്ങൾ കഴിവതും നിങ്ങൾക്കായുള്ള വോട്ടുകൾ ശേഖരിക്കാനായി ശ്രമിക്കുക. നിങ്ങളുടെ മത്സരാവേശം പ്രേക്ഷകരെ കാണിക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ പറയുക, എവിക്റ്റ് ആയിരിക്കുകയാണ്. മറ്റാർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്, കാരണം എൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ വെച്ചുള്ള ആ ഫോട്ടോ 2 പ്രാവശ്യം എവിക്റ്റ് വന്നിട്ട് എനിക്ക് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. മറ്റാർക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല, എനിക്കായിരിക്കും ഇത് ഫസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അത് ഓർക്കുമ്പോൾ ഒരു സന്തോഷം. പിന്നെ ഞാൻ 2 പരവിൽ എൻ്റെ മാക്സിമം കളിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഔട്ടായത് എനിക്ക് ഇപ്പോൾ തോന്നുന്നു നല്ലതാണ്, കാരണം എൻ്റെ ഫോൺ ഒന്നാമതെ അടിച്ചു പോയി കിടക്കുകയാണ്. അതുകൊണ്ട് ഇനിയും ഞാനിത് തുടരാൻ പറ്റുമെന്ന് തോന്നില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കളിക്കുക. അപ്പോൾ ഗൈസ് എല്ലാവരും നന്നായിട്ട് കളിക്കുക, ആരെങ്കിലും ജയിക്കുക. ഓക്കെ ചേട്ടാ.
ശ്രീനന്ദും പോയിരിക്കുകയാണ്. അവൻ പോയതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട്, ഞാൻ പോകുന്നതിനെ കാട്ടി വിഷമമുണ്ട്. കാരണം അവൻ എനിക്കൊരു ബ്രദറിനെ പോലെയാണ്. അപ്പൊ അവനിപ്പോ ഓൺലൈനിൽ ഇല്ല, വന്നു കഴിഞ്ഞാൽ അവനോട് ആരെങ്കിലും പറയണം. അപ്പൊ ഗൈസ് ഞാൻ പോവുകയാണ്, ടാറ്റാ, ബൈ ബൈ. ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന മറ്റൊരു മത്സരാർത്ഥി ഋഷഭ് എന്ന ശ്രീനന്ദുവാണ്. ശ്രീനന്ദുവിനും എവിടുന്നോ എന്തുകൊണ്ടോ എവിടെ വെച്ചോ പ്രേക്ഷകർ വോട്ട് ചെയ്തില്ല. അങ്ങനെ ശ്രീനന്ദുവും ഈ വീടിന്റെ പടിയിറങ്ങുകയാണെന്ന്. ശ്രീനന്ദു കഴിഞ്ഞു പോയ 27 ദിവസങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ശ്രീനന്ദുവിനെ പങ്കുവച്ച ശേഷം ഈ വീട്ടിൽ നിന്നും ശ്രീനന്ദുവിനെ പടിയിറങ്ങാവുന്നതാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാനും ഹൗസ് ഓണറും ഈ വീട്ടംഗങ്ങളും എല്ലാവരും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഓക്കെ രുദ്ര, നീ വിഷമിക്കരുത്, സന്തോഷത്തോടെ പോവാം. നല്ല നമ്മളെ മറ്റേ ഗ്രൂപ്പിൽ നമുക്ക് എല്ലാവരും അടിച്ചു പിടിക്കാം. ഐ മിസ് യു രുദ്ര. ബാക്കിയുള്ള രണ്ട് മത്സരാർത്ഥികളായ നിതയും അതുപോലെ തന്നെ ഷംനാദും ഈ ആഴ്ച സേഫാണ്. ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഷംനാദാണ് ഈ ആഴ്ച സേഫ് ആയിരിക്കുന്നത്. ഓക്കെ, ഷംനാദിന് അഭിനന്ദനങ്ങൾ, ഒപ്പം നിതയ്ക്കും അഭിനന്ദനങ്ങൾ. പക്ഷേ നിത, നിങ്ങൾ സൂക്ഷിക്കുക. ഓക്കെ ചേട്ടൻ, സൂക്ഷിച്ചോളാം. വളരെ സന്തോഷം, ഞാൻ പോവായിരിക്കും, പക്ഷെ വളരെ സന്തോഷമുണ്ട്. എനിക്ക് തോന്നിയായിരുന്നു ഋഷഭ് അതുപോലെ തന്നെ രുദ്രനുമാണ് പോകുന്നതെന്ന്. കാരണം ചേട്ടൻ പോയിട്ട് അത് യൂട്യൂബിൽ പോയിട്ട് ഞാൻ കണ്ടിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പേര് വീട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചത് ശിവന്യാണ്, പിന്നെ മെഹക്കിനിയും. ഋഷി പോയതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്, ഋഷി രുദ്രനും. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഋഷി പോകുന്നതിന്. പക്ഷേ ഐ മിസ് യു ഋഷി. എന്നാലും നമുക്ക് മറ്റൊരു ഗ്രൂപ്പിൽ നമുക്ക് എല്ലാവർക്കും അടിച്ചു വിളിക്കാം. ഇനി എനിക്ക് മറ്റൊന്നും തന്നെ ഈ ഒരാഴ്ച പറയാനായില്ല. വരും ദിവസങ്ങൾ ഇനി ശക്തമാണ്. ഇനി ഈ വീട്ടിൽ ബാക്കിയുള്ളത് 9 പേരാണ്. അതിൽ ഒരാൾ ഡയറക്റ്റ് ഫിനാലെ വീക്കിലേക്ക് എത്തിക്കഴിഞ്ഞു. ബാക്കിയുള്ള എല്ലാവരും ഇന്നത്തെ ഈ ദിവസം മുതൽ വീണ്ടും നോമിനേഷനിലേക്ക് വരികയാണ്. ഇന്ന് മുതൽ നോമിനേഷൻ ആരംഭിക്കുകയാണ്. നാളെ നോമിനേഷൻ ഡേ അല്ല, ഇന്നാണ് നോമിനേഷൻ ഡേ. നിങ്ങൾ ബാക്കിയുള്ള 8 മത്സരാർത്ഥികളും ഇന്ന് മുതൽ വോട്ടിന് വേണ്ടി പ്രേക്ഷകരോട് പൊരുതുന്ന ദിവസമാണ്. നിങ്ങളുടെ വോട്ടുകൾ ഇന്ന് മുതൽ എണ്ണിത്തുടക്കപ്പെടും. അതുപോലെ തന്നെ ഈ ആഴ്ചയുടെ അവസാനത്തിൽ 8 പേരിൽ 4 പേർ പുറത്തേക്ക് പോകുമെന്നും 4 പേർ ഈ വീട്ടിൽ തുടരുമെന്നും ഈ നിമിഷം തന്നെ നേരത്തെ കൂട്ടി നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. കഴിവതും വോട്ടുകൾ പിടിച്ചു വാങ്ങി നിങ്ങൾ ഈ വീട്ടിൽ തന്നെ തുടരാൻ ശ്രമിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വീട്ടിൽ അടുത്ത ആഴ്ച സേഫ് ആകുന്ന 4 പേരോടൊപ്പം ചേർന്ന് ഫിനാലെ വീക്കിലേക്ക് എത്തിയ അമൃതയും, അങ്ങനെ 5 പേരടങ്ങുന്ന ഒരു ടോപ്പ് 5 വീക്ക്, ദ ലാസ്റ്റ് വീക്കെൻഡ് ആയിരിക്കും. ആരാണ് വിജയി എന്നുള്ളതിനെ പ്രഖ്യാപിക്കുന്ന വീക്ക്. അപ്പോൾ ഇനി എനിക്ക് മറ്റൊരു കാര്യവും പറയാനായില്ല. എല്ലാവരും സന്തോഷമായി കളിക്കുക, വളരെ ശക്തമായി കളിക്കുക, അഭിപ്രായങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോവുക. അപ്പോൾ ഇനി അടുത്ത ആഴ്ച ഞാൻ നിങ്ങളോടൊപ്പം ചേരാം. ബൈ. കൺഗ്രാറ്റുലേഷൻസ് യു ബോത്ത്. എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സന്തോഷമുണ്ട്, പക്ഷേ രുദ്രനും ഋഷി പോയാലാണ് സങ്കടമുണ്ട്. ജോലി പോകും ഞാൻ വിചാരിച്ചില്ല. എനിക്കും അതിൽ സങ്കടമുണ്ട് ചേച്ചി. നാഗിന് 7 മണി മുതൽ 9 മണി വരെ. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ പ്രധാന മാരേജ്, പ്രധാന കുട്ടികൾ വളർന്നതൊക്കെ ഉണ്ടാവൂലേ. ഐ എം സോ എക്സൈറ്റഡ്, ഹാപ്പി. ഞാൻ വിചാരിച്ചില്ല രുദ്രനും ഋഷി പോകുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. വേഗം 7 മണി വേഗം ഒന്ന് ആയാൽ മതി, ഞങ്ങൾ പ്രാർത്ഥിക്കാം. ആയാൽ മതി, വേഗം. എത്ര വെയിറ്റിംഗ് ആണ് ഇന്നത്തെ നാഗിൻ 6-ന്റെ. പക്ഷെ നാളെ എപ്പിസോഡ് ഉണ്ടാവും എന്നറിയില്ലല്ലോ. ഞാനും ഏത് ഈ ആഴ്ച തന്നെ ഇത് കാണിച്ചാൽ മതിയായിരുന്നു. ഞാനും വിചാരിച്ചില്ല. എനിക്ക് തോന്നുന്നു ഇന്ന് കാണിക്കായിരിക്കും. പക്ഷെ പ്രതന്റെ ഋഷഭിന്റെ മാരേജ് ഉണ്ടല്ലോ, അതും കാണിക്കായിരിക്കും. കുട്ടികൾ വളർന്നിട്ടുള്ളൊരു കാണിച്ചാൽ മതി, കാണിക്കായിരിക്കും. 7 മണി മുതൽ 9 മണി വരെ ഉള്ളതിന് കാണിക്കായിരിക്കും. സത്യം പറയാ, എന്താ പറയുക, പോയപ്പോ എന്തോ സങ്കടമുണ്ട്. കാണിക്കുമായിരിക്കും, കാരണം അത്രയും സമയം ഉണ്ടല്ലോ, അപ്പൊ കാണിക്കും. എന്നാലും അതെ, സത്യം, ഋഷിയും ഋതവും രണ്ടുപേരും പോയത് നല്ല സങ്കടമുണ്ട്. പിന്നെ ഋഷി കുറെ പ്ലാൻ ഒക്കെ ഇട്ടിരുന്നു, അതൊക്കെ പോയി. ശരിക്കും ഇത് എന്താ, ഞാനും നട്ട് പോയി. പ്രതൊക്കെ എത്ര മാരേജ് നടക്കുന്ന ഋഷഭിന്റെ കൂടെ. അതെ അതെ, എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ ഒരു മാരേജ്, പിന്നെ പറഞ്ഞാല് ഒരു എനിക്ക് തോന്നുന്നു 3-4 മാരേജസ്, പിന്നെ ആർ പി എസിന്റെ കൂടെ ഉള്ള മാരേജിന് ഋഷഭ് ചിന്തിച്ചു, അപ്പോഴാണ് മാരേജ്. ഇത്രയാണ് ബ്രൈറ്റ് ലുക്സ് പ്രതക്ക്. ഒരു ഒരു നാഗിനും അങ്ങനെ കിട്ടിട്ടുണ്ടാവില്ലേ, ഒരു സീരിയലായാലും ഒരു സീരിയലുള്ള ആക്ടേഴ്സിനൊന്നും 2-3-4 ബ്രൈഡൽ ലുക്ക് ഇല്ല. പ്രതക്ക് മാത്രം ബ്രൈഡൽ ലുക്ക്. എന്നാലും ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയാണ്, കട്ട വെയിറ്റിംഗ് അന്നത്തെ എപ്പിസോഡ്. അതുപോലെ പ്രധാന മക്കൾ എപ്പിസോഡ് ഒക്കെ. പിന്നെ റേഹാൻ എങ്ങനെ തിരിച്ചു വന്നൊക്കെ അറിയാം. അപ്പോ ശരി, നാടെ വിടുന്നു, നമുക്ക് മറ്റേ ഗ്രൂപ്പ് കളിക്കാൻ വേണ്ടി. ഏട്ടാ, കഴിഞ്ഞു പോയ 27 ദിവസങ്ങളും എനിക്ക് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. നാഗിൻ ഹൗസിൽ നിന്ന് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. അതുപോലെ തന്നെ ഞാൻ ഇന്ന് അഥവാ സേഫ് ആയിരുന്നെങ്കിൽ ഞാനൊരു പ്ലാൻ കിട്ടതായിരുന്നു. ഇനി എന്തായാലും ഒന്നും നടക്കില്ലല്ലോ. ഞാൻ പോകുന്ന എനിക്ക് അറിയാമായിരുന്നു, പക്ഷേ നമ്മുടെ രുദ്രൻ അവൻ ഇവിടുന്ന് പോകേണ്ട ആളല്ല. അവൻ അത്രയ്ക്ക് നല്ലൊരു പ്ലെയർ ആണ്. അവനുള്ള പ്രേക്ഷക പിന്തുണ അവന് കിട്ടിയ വോട്ടുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ശരി, ഞാൻ പോകുന്നു. മറ്റേട്ടാ ബായ്, അതുപോലെ തന്നെ മേഘചേച്ചി ബായ്, ബാണി ബായ്, വീർ ബായ്, നമ്മുടെ
മെഹക്കെ ബായ്, പ്രാതെ തിരിച്ചു വന്നാൽ ഞാനൊരു ബായ് പറഞ്ഞു എന്ന് പറഞ്ഞേക്കിട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഒരാളെ ഞാൻ പറഞ്ഞല്ലോ, നാഗീശ്വരി, നാഗീശ്വരി ബായ്. അപ്പോ ഞാൻ പോകുന്നേ. ഐ മിസ് യു ഡാറിഷി. പിന്നെ നീ വല്ലാതെ ചായക്കട സമൂസ എന്ന് പറഞ്ഞിട്ട് നീ എന്നെ കൊതിപ്പിക്കും ചെയ്തു. ഇപ്പൊ നീ അങ്ങനെ പോവാണല്ലേ. എടേ, എൻ എച്ച് സീസൺ വണ്ണിൽ ഒരു കട നാളെ തന്നെ തുറക്കും, അതിന്റെ കാര്യത്തിൽ പേടിക്കണ്ട. ബായ് ഡാ. നമുക്ക് പഠിക്കാൻ പേടിക്കണ്ട, നമുക്ക് മറ്റേ ഗ്രൂപ്പ് പഠിക്കാം. ഹാടാ പറയാ. പിന്നെ നിന്നെ വല്ലാണ്ട് മിസ് ചെയ്യും. നമ്പു, നീ പോയിട്ട് വേഗം വരണം ടാ. ആ എന്നാ ഓക്കെ, സമൂസ മറക്കരുത്. അപ്പുറത്തെ ഗ്രൂപ്പിൽ ഞാനൊരു ചായക്കട ഇടുവാണേ, അപ്പോൾ അതിന്റെ ഇനോഗ്രേഷൻ നാളെയാണ്. എല്ലാവരും ഗ്രൂപ്പിലേക്ക് തത്സമയം എത്തിയേക്കണം. എല്ലാവർക്കും 10 ഡേ ആയതുകൊണ്ട് ഫ്രീ ആയിട്ട് കട്ടൻ ചായയും ഒരു ബോണ്ടയും നൽകുന്നതാണ്. നമ്മുടെ ഹൗസ് ഓണറെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. പുള്ളിക്കാരനോട് ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പിശാചിനിയെ ക്ഷണിക്കാം നമുക്ക്. അപ്പോ ഇനിയും വോയിസ് ഇട്ട് തുടർന്ന് ഞാൻ ഗ്രൂപ്പിൽ കുറെ സമയം തുടരേണ്ടി വരും. അപ്പോ ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുകയാണ്. അപ്പൊ നമുക്ക് എന്നിട്ട് സീസൺ വണ്ണിൽ വെച്ച് കാണാം, ഒളിച്ചടുക്കാം. അപ്പൊ ശരി, ഞാൻ പോന്നേ. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ഈ മത്സരത്തിൽ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വോട്ട് നൗ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്കായി വോട്ട് ചെയ്യുക. ഈ ആഴ്ചയിലെ നോമിനേഷനിലുള്ള മത്സരാർത്ഥികൾ: മഹിയായി അക്ഷയ്, മേഘയായി അപർണ, പ്രതിയായി നന്ദന, മെഹക്കായി നിധ, ബാനിയായി റമീസ, ശിവന്യായി ഷംനാഥ്, യാമിനിയായി ഷഹീർ, വീറായി യദുനന്ദ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി വരെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാവുന്നതാണ്. HD 2.0, the magical reviews of fantasy serials.